എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിരിയാണി മസാലയാണ് വ്യക്തമായ അളവോട് കൂടി എങ്ങനെ പൊടിക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം പട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്ക ഗ്രാമ്പു വലിയ ജീരകം ഇത് മൂന്നും അതിൻ്റെ നാലിലൊന്ന് ഇരുപത്തഞ്ച് ഗ്രാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൂറ് ഗ്രാം പട്ടയ്ക്ക് ഈ ബാക്കിയുള്ള മൂന്ന് ഐറ്റം നാലിലൊരു ഭാഗം ഇരുപത്തഞ്ച് ഗ്രാം ഇതാണ് ഞാൻ ബിരിയാണിക്ക് എടുക്കാറുള്ള മസാലകൾ കേട്ടോ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ നമുക്കത് വലിയൊരു വായുവട്ടമുള്ള എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പട്ട ഇട്ട് കൊടുക്കുക ചൂടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തീയൊന്ന് കൂട്ടിയിടുക ഒന്ന് ജസ്റ്റ് ചൂട് കയറിന്ന് കണ്ടതും മീഡിയം ആക്കി ഇടുക കേട്ടോ അപ്പോൾ പട്ടത്തിൽ നന്നായിട്ട് ചൂട് കയറാൻ താമസം കൊടുക്കും പിന്നെ വലുതായി കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് കഷ്ണിച്ചിട്ട് കൊടുക്കുക കാരണം മിക്സിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പട്ട നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ട് ഏലക്കയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുക ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടരുത് കേട്ടോ ഓരോന്നും ഓരോ ലെവലാണ് പെട്ടെന്ന് കരിഞ്ഞു പോകുക ഏതെങ്കിലും ഐറ്റം അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രാമ്പും പട്ടയും ഏലക്കയും എല്ലാം കൂടെ നന്നായി ചൂടാവുന്നുണ്ട് കിടന്നിട്ട് ഏറ്റവും കൂടുതൽ ചൂട് കയറേണ്ടത് പട്ടയാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പട്ട ചൂടാക്കുന്നു പിന്നെ ഒരിക്കലും ജീരകം അതിൻ്റെ ഒപ്പം കൊട്ടരുത് ഒരിക്കലും കാരണം നമ്മൾ ഈ ജീരകം കൊട്ടി ചൂടാക്കുമ്പോൾ നോക്കിക്കോളൂ എല്ലാ ജീരകവും കൂടെ അതിൻ്റെ അടിയിലാണ് പോയി കിടക്കുക അപ്പോൾ ഈ പട്ട ചൂടാവുമ്പോഴത്തേനും ഈ ജീരകം കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ജീരകവും എല്ലാം കൂടെ ഒരുമിച്ച് കൊട്ടരുത് ജീരകം നമ്മൾ അവസാനമാണ് കൊട്ടാറ് കണ്ടോ എല്ലാ ജീരകവും ആ താഴ്വശം പോയി അപ്പോൾ നമ്മൾ മസാല പൊടിക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകും ജീരകം അപ്പോൾ അതുകൊണ്ട് ജീരകം ലാസ്റ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പാകം ആയിന്ന് എങ്ങനെയാ നല്ല മണം വരും പിന്നെ ജീരകം നമ്മളൊന്ന് എടുത്ത് നോക്കുക അപ്പോൾ നമ്മളത് ആറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ആറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരു മിക്സീടെ ജാറിലിട്ട് പൊടിപ്പിച്ചെടുക്കാം മിക്സിയുടെ ജാറ് വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചുണക്കിക്കോളോട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരുപാട് പൊടിയാവില്ല എങ്കിലും പട്ട ഒരു ലേശം തരുതരുപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയും ഈ ലെവലാണ് വേണ്ടത് അപ്പോൾ ബിരിയാണി മസാലയാണത് ഏത് ബിരിയാണിക്കും വെജിറ്റബിൾ ബിരിയാണി തൊട്ടിട്ട് ചിക്കൻ മട്ടൺ ബീഫ് എല്ലാ ബിരിയാണിക്കും ഉപയോഗിക്കാൻ പറ്റിയ ബിരിയാണി മസാലയാണ് അത് വ്യക്തമായ അളവോട് കൂടിയിട്ട് ഇതിന് നമുക്കിനൊരു ഇതേപോലെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്തൊരു ചില്ല് നമുക്ക് ആക്കി വയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ കറക്റ്റ് അളവാണ് നൂറ് ഗ്രാം പട്ടയ്ക്ക് ബാക്കിയുള്ള മൂന്ന് ഐറ്റം നാലിലൊരു ഭാഗം അതായത് ഇരുപത്തഞ്ച് ഗ്രാം പെരിഞ്ചീരകം ഗ്രാമ്പൂ ഏലയ്ക്ക ഈ വ്യക്തമായ അളവോടു കൂടി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഒപ്പം ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ